വേർഡ്പ്രസ് ട്യൂട്ടോറിയൽ സീരീസിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എലമെൻറ്റർ എന്ന പ്ലഗിൻ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു പേജ് എങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുന്നു, എങ്ങനെ മോഡിഫൈ ചെയ്യാമെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി. ഈ വീഡിയോയിൽ ഇവിടെ കാണുന്ന പോലെ ഒരു കോൺടാക്ട് ഫോം എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. ഈ കോൺടാക്ട് ഫോമിൽ നമുക്ക് കാണാൻ സാധിക്കും യുവർ നെയിം, ഇമെയിൽ, ഫോൺ, വെബ്സൈറ്റ്. ഇങ്ങനെ നാല് ഫീൽഡാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് സബ്മിറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു വെബ്സൈറ്റ് അഡ്മിൻ്റെ ഇമെയിലേക്ക് ഇമെയിൽ പോകണം. അതായിരിക്കണം ഈ ഒരു ഫംഗ്ഷണാലിറ്റി. സോ ഈ ഒരു പ്ലഗിൻ ഉപയോഗിച്ച് നമുക്ക് ഈ ഒരു ഫംഗ്ഷണാലിറ്റി ഇംപ്ലിമെൻറ്റ് ചെയ്യാം. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ആപ്സ് xyz.com വേർഡ്പ്രസ് ഡാഷ്ബോർഡിലേക്ക് പോകുന്നു. ഇവിടെ നമ്മൾ പ്ലഗിൻസിൽ ഒരു പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്യണം. കോൺടാക്ട് ഫോം ഫംഗ്ഷണാലിറ്റി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോപ്പുലറായിട്ട് രണ്ട് പ്ലഗിൻസ് ആണുള്ളത്. ഒന്ന് കോൺടാക്ട് ഫോം 7 എന്നൊരു പ്ലഗിനും WP Forms എന്ന് പറഞ്ഞ പ്ലഗിനും. നമുക്ക് WP Forms തൽക്കാലം ഉപയോഗിക്കാം ഈ വീഡിയോയിൽ. WP Forms ഇതാണ് പ്ലഗിൻ. 4 million ആക്റ്റീവ് ഇൻസ്റ്റാളേഷൻ ഉണ്ട് ഈ പ്ലഗിന്. 2 weeks മുന്നേ ഒരു അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വെർഷൻ ഓഫ് വേർഡ്പ്രസ് ആയിട്ട് അത് കോമ്പാക്റ്റബിൾ ആണ്. ഈ പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്യുന്നു. 1-2-3 സെക്കൻഡിനുള്ളിൽ തന്നെ അത് ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ ജസ്റ്റ് ആക്ടിവേറ്റ് ചെയ്യുന്നു, നമ്മൾ ക്ലിക്ക് ചെയ്താൽ മതി. ഇത് ആക്റ്റീവായി. ഇനി നമുക്കിതിൻ്റെ മെനുവിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു പുതിയൊരു മെനു വന്ന് കാണാൻ പറ്റും, WP Forms. സോ നമുക്ക് ഓൾ ഫോംസിലേക്ക് ചെല്ലാം. ഇത് ഫോംസ് ഒന്നും ഇപ്പോൾ ഇല്ല. ഫോം ക്രിയേറ്റ് ചെയ്യാം, ക്രിയേറ്റ് യുവർ ഫോം. ഇനി നമ്മളൊരു പേര് കൊടുക്കുകയാണ് അതിന്, കോൺടാക്ട് ഫോം സാമ്പിൾ. നമുക്ക് ഒരുപാട് ടെംപ്ലേറ്റ്സുകളിവിടെ അവൈലബിൾ ആണ്. എന്നാൽ പോലും നമുക്ക് തൽക്കാലം ഒരു സിമ്പിൾ കോൺടാക്ട് ഫോം യൂസ് ചെയ്യാം. ഈ കാണുന്നതാണ് WP Forms എഡിറ്റർ വിൻഡോ. ഇതിൽ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് ഫോമിൻ്റെ പ്രിവ്യൂ കാണാൻ സാധിക്കും. ലെഫ്റ്റ് സൈഡിലായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഫീൽഡുകളും സെറ്റിങ്സുകളും കാണാൻ സാധിക്കും. ഇനി നമുക്കിത് എങ്ങനെ എഡിറ്റ് ചെയ്യണം നോക്കാം. ഫോർ എക്സാമ്പിൾ, എൻറ്റർ യുവർ നെയിമിൻ്റെ സെക്ഷൻ്റെ ഉള്ളിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ എൻറ്റർ യുവർ നെയിം എന്ന് പറഞ്ഞൊരു ലേബിൾ കാണാം. അതിന് പകരം ജസ്റ്റ് നമുക്കൊരു നെയിം എന്ന് മതി എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നെയിം എന്നാക്കി. പിന്നെ ഇതിൽ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും എന്നുള്ളൊരു ബിഹേവിയറാണ് ഉള്ളത്. അതിന് പകരം നമുക്ക് ജസ്റ്റ് സിമ്പിൾ നെയിം എന്ന് മാത്രമാണെങ്കിൽ നെയിം മാത്രമാക്കി. ഇനി അല്ലെങ്കിൽ ഫസ്റ്റ്, മിഡിൽ, ലാസ്റ്റ്, 3 ഓപ്ഷൻ. സിമ്പിൾ നെയിം മാത്രമാണ് കൊടുക്കുന്നത്. പിന്നെ ഇത് റിക്വയർഡ് ഫീൽഡ് ആണെങ്കിൽ നമുക്ക് റിക്വയർഡ് സ്റ്റിക്ക് ചെയ്യാം. റിക്വയർഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ സ്റ്റാർ വരുന്നത് കാണാൻ സാധിക്കും. സ്റ്റാർ റിക്വയർഡ് ഫീൽഡായിട്ടായിരിക്കും ഫോം ഫീൽഡുകളിൽ കൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടത്. റിക്വയർഡായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു ഫോം നമ്പർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ചെക്ക് ബോക്സ് ആഡ് ചെയ്യുന്നതായിരിക്കും. ചെക്ക് ബോക്സിൽ കണ്ടോ, നമുക്കിത് സെലക്ട് ചെയ്യാം. ഇങ്ങനെ ഒരു ഡിസൈൻ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ചെക്ക് ബോക്സ് ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചോദിക്കുകയാണ് ലൈക്ക് സർവീസസ് യു ലുക്കിംഗ്. ഇനി 3 ഓപ്ഷൻസ് നമുക്ക് കൊടുക്കാം. എക്സാമ്പിൾ വെബ് ഡിസൈനിങ്. കണ്ടോ, 3 ഓപ്ഷൻസ് സെലക്ട് ആയി. ഇനി നമുക്കിതുപോലെ തന്നെ മൾട്ടിപ്പിൾസ് ഓപ്ഷൻസ് ഇനി ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പ്ലസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ആഡ് ചെയ്യാം. മൈനസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് റിമൂവ് ചെയ്യാം. ഇതിൽ നമുക്ക് ഡിഫോൾട്ടായിട്ട് സെലക്ട് ചെയ്ത് വയ്ക്കാം ഒരു ഫീച്ചർ, അല്ലെങ്കിൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ എന്തെങ്കിലും ടൈപ്പ് ബ്ലാ ബ്ലാ ബ്ലാ. കണ്ടോ, നമുക്ക് എന്തെങ്കിലും ഡിസ്ക്രിപ്ഷൻ അതിന് വേണ്ടിയിട്ട് ആഡ് ചെയ്യാം അവർക്കിത് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഇത് റിക്വയർഡ് ഫീൽഡ് ആണെങ്കിൽ റിക്വയർഡായിട്ട് സെറ്റ് ചെയ്യാം. ഇത്രയും ഫീൽഡുകളുണ്ട്. ഇനി ഇതിൻ്റെ അഡ്വാൻസ് ഓപ്ഷൻസ് ഉണ്ട്. നമുക്കിനി ഇത് 1 കോളായിട്ട് ഡിസ്പ്ലേ ചെയ്യണോ, അല്ലെങ്കിൽ ഇനി അതൊരു 2 കോളായിട്ട് ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ അത് സ്പ്ലിറ്റ് ആയിട്ട് വരും. ഒരുപാട് ഫീൽഡുകളുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം സ്പേസ് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് അത് സ്പ്ലിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഇനി ഓപ്ഷണൽ ചോയ്സ് ലിമിറ്റ്, നമുക്ക് എത്ര ചോയ്സ് മാക്സിമം സെലക്ട് ചെയ്യാം, 2 ആണ്. 2 ചോയ്സ് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂന്നുണ്ടെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ അങ്ങനെയുള്ള ഓപ്ഷൻസ് ഇനി ഡൈനാമിക്കായിട്ട് സ്റ്റൈലൊക്കെ കൊടുക്കണമെങ്കിൽ CSS ക്ലാസ്സൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. പക്ഷെ അതൊക്കെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ്, നമ്മൾ അത് നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇത്രയും ഫീൽഡാണ് ഇപ്പോൾ ഇതിൻ്റെ വരുന്നത്. ഇപ്പോൾ ഇതേപോലെ നമുക്ക് മൾട്ടിപ്പിൾ നമ്പേഴ്സ്, മൾട്ടിപ്പിൾ ചോയ്സും, ഡ്രോപ്പ് ഡൗൺ ഫീൽഡ് അറിയാമല്ലോ. നമ്മൾ ഡ്രോപ്പ് ഡൗൺ ചെയ്യുന്നു. ഡ്രോപ്പ് ഡൗൺ ഫീൽഡിൽ നമ്മളൊരു ഓപ്ഷൻ കൊടുക്കുകയാണ്, വാട്ട് ഈസ് യുവർ ബഡ്ജറ്റ്. നമ്മൾ കൊടുക്കുകയാണ് ലൈക്ക് 10K to 50K, 30K to 100K, 100K to 200. നമുക്കിനി ഇപ്പോൾ അങ്ങനെ 3 ഓപ്ഷനായി. ഇനി നമുക്ക് മൈനസ് ഡൈനാമിക്കലി ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. കൂടാതെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിപ്പോൾ ഫോണ്ടിൻ്റെ സൈസ്, ഫീൽഡിൻ്റെ സൈസ് മീഡിയം ആണ് എടുക്കുന്നത്. വലുതാക്കണമെങ്കിൽ ലാർജ് അടിച്ച് കഴിഞ്ഞാൽ ഏറ്റവും വരെ ഇപ്പോൾ തൽക്കാലം നമുക്ക് മീഡിയം മതി, കാരണം അതിൻ്റെ ഉള്ളിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ടെക്സ്റ്റിൻ്റെ സൈസ് അത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്കിനി പ്ലേസ് ഹോൾഡർ ഇത് വേണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. സെലക്ട് യുവർ ബഡ്ജറ്റ് ഉണ്ടോ. ഇനി നമുക്ക് തിരിച്ചു പോകാം. തൽക്കാലം ഇത്രയും ഫീൽഡുകൾ മതി. ബാക്കി ഫീൽഡ്സ് നമുക്കിവിടെ കാണാൻ സാധിക്കും. പിന്നെ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫീൽഡുകളും
പെയ്ഡ് ആയിട്ടുള്ള വെർഷൻ അവൈലബിൾ ആണ്, ഫ്രീ ആയിട്ടുള്ള വെർഷൻ ഇത്ര അവൈലബിൾ ആണ്. നമുക്ക് നോർമൽ ആയിട്ടുള്ള ഫീൽഡുകളൊക്കെ ഇതിന് ഉപയോഗിക്കാന്നുള്ളൂ. എന്നാൽ പോലും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഗൂഗിൾ മാപ്പ് അല്ലെങ്കിൽ GPS ലൊക്കേഷൻ അങ്ങനെയുള്ള ഒരു അഡ്വാൻസ്ഡ് ഫീൽഡുകൾ നമുക്ക് ഇവിടെ ലഭ്യമാണ്. തൽക്കാലം നമ്മളിങ്ങനെ ഒരു ഫോം സെറ്റ് ചെയ്തു. ഓക്കെ, എന്നിട്ട് ഞാൻ സേവ് ചെയ്യാണ്. സേവ് ചെയ്തിട്ട് ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു പേജിൽ, ഒരു നമ്മുടെ ഒരു വെബ്സൈറ്റിൻ്റെ ഒരു പേജിൽ വേണമല്ലോ അത് ഉപയോഗിക്കണമെങ്കിൽ നമുക്കൊരു പേജ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടി ഡാഷ് ബോർഡിലേക്ക് പോവാം, പേജസിൽ ആഡ് ന്യൂ ക്ലിക്ക് ചെയ്തു. ഈ ഒരു വേർഡ്പ്രസ് ഇൻസ്റ്റൻസിൽ നമ്മൾ എലമെൻ്റർ ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് എലമെൻ്റർ ഉപയോഗിക്കുന്നതായിരിക്കും ബെറ്റർ. സോ നമ്മൾ എഡിറ്റ് വിത്ത് എലമെൻ്റർ കൊടുത്തു. സോ എലമെൻ്റർ വിൻഡോ ഓപ്പൺ ആയി വന്നു. ഇപ്പോൾ നമുക്ക് നമ്മുടെ ഹെഡറും ഫുട്ടറും ഒക്കെ വന്നിട്ടുണ്ട്. ഇതിന് ഇടയിൽ ഒരു ഫോം, ജസ്റ്റ് ഒരു ഫോം മാത്രമായിട്ട് നമുക്ക് എൻ്റർ ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മളൊരു പ്ലസ് ക്ലിക്ക് ചെയ്തൊരു കോളം ടു കോളംസ് നമ്മൾ ചൂസ് ചെയ്തു. നമുക്ക് രണ്ട് കോളംസ് ഉണ്ടെങ്കിൽ ഒരു കോളത്തിലാണ് ഇത് ആഡ് ചെയ്യണത്. നമുക്കിത് ചൂസ് ചെയ്യേണ്ടത് ടെക്സ്റ്റ് എഡിറ്റർ, നമ്മളതിൽ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തു. ടെക്സ്റ്റ് എഡിറ്ററിൽ ഇനി നമ്മൾ പേസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഫോം ഇവിടെ എംബഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കണ്ടോ. ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, എംബഡ് ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഇവിടെ നിന്ന് തന്നെ മാനുവലി പേജ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, എക്സിസ്റ്റിംഗ് പേജിൽ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഷോർട്ട് കോഡാണ്. നമുക്ക് പ്രോപ്പറായിട്ട് പൊസിഷൻ ചെയ്യാനായിട്ട് ഷോർട്ട് കോഡ് ഉപയോഗിക്കാം. യൂസ് എ ഷോർട്ട് കോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഷോർട്ട് കോഡ് വന്നു കേട്ടോ. ഇത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കോപ്പി ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് മാനുവലി സെലക്ട് ചെയ്തിട്ട് കോപ്പി ചെയ്യാം. അതിനുശേഷം നമ്മളിവിടെ ടെക്സ്റ്റ് എഡിറ്റർ എലമെൻറ്ററിൽ കൊണ്ടുപോയിട്ടിട്ടുണ്ട്. ഇനി അത് നമ്മൾ എഡിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ഇത് റിമൂവ് ചെയ്യുന്നു. എക്സിസ്റ്റിംഗ് ടെക്സ്റ്റ് എഡിറ്റർ റിമൂവ് ചെയ്യുന്നു. ഇത് വിഷ്വൽ എഡിറ്ററാണ് ഇപ്പോൾ കിടക്കുന്നത്, അതിനെ ഒന്ന് ടെക്സ്റ്റാക്കി മാറ്റി സൂക്ഷിക്കാം. വിഷ്വൽ എഡിറ്ററിൽ നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞിട്ട് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെയായിരിക്കും കാണാൻ പറ്റുള്ളൂ. ഈ പേജ് ഓപ്പൺ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഓക്കെ ഓക്കെ ലക്കിലി വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ടെക്സ്റ്റ് എഡിറ്ററിലേക്ക് പോവാം, എന്നിട്ട് അതവിടെ പേസ്റ്റ് ചെയ്യാം, എന്നിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ആ ഒരു പേജ് ഇവിടെ വന്നിട്ടുണ്ട്, അതിൽ ആ ഒരു ഫോം എൻ്റർ ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ ആ ഫോം ബിൽഡ് ചെയ്തു, ഇത് ഫോം ഇവിടെ ഡിസ്പ്ലേ ചെയ്തു. ഇനി നമുക്ക് ഈ ഫോം ഫില്ല് ചെയ്ത് നോക്കാം. തൽക്കാലം സിബിൻ ഫോൺ നമ്പർ നമ്മൾ എൻ്റർ ചെയ്യുന്നു, വെബ് ഡിസൈനിങ് ആപ്പ് ഡെവലപ്മെൻറ്റ് ഇമെയിൽ. കണ്ടോ, യു ഹാവ് എക്സീഡഡ് നമ്പർ ഓഫ് അലൗഡ് സെലക്ഷൻ. നമ്മൾ ഓൾറെഡി കോൺഫിഗറേഷനിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്, രണ്ടെണ്ണമാണ് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ അതൊക്കെ ഓട്ടോമാറ്റിക്കലി കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ബഡ്ജറ്റ് എന്താണ്, നമ്മുടെ ബഡ്ജറ്റ് എന്താണ്, ഇപ്പോൾ ഇമെയിൽ അഡ്രസ് കൊടുക്കുന്നു. എക്സാമ്പിൾ നമ്മൾ സെറ്റ് ചെയ്തു, സബ്മിറ്റ് ചെയ്തു, സെറ്റ് ചെയ്തു. നമുക്ക് ഈ മെസ്സേജ് ഒക്കെ എഡിറ്റ് ചെയ്യാം കേട്ടോ. സക്സസ്ഫുൾ മെസ്സേജ് ഒക്കെ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് ഇമെയിൽ വന്നു നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ഇമെയിൽ ഇവിടെ വന്നിട്ടുണ്ട്, ആപ്പ് സെക്സ് വൈസറിലെ ന്യൂ എൻട്രി കോൺടാക്ട് ഫോം. പിന്നെ സിബിലിൻ്റെ ആയിരുന്നു ഇന്ന ഫോൺ നമ്പർ എൻ്റർ ചെയ്ത് ഇന്ന രണ്ട് സർവീസാണ് ആളെ നോക്കുന്നത്, ഇന്ന ബഡ്ജറ്റാണ്. ഇത്രയും പ്രോപ്പറായിട്ടുള്ളൊരു ഇമെയിൽ വന്നിരിക്കുന്നു. അപ്പോൾ ഇത്രയും ഈസി ആയിട്ട് നമുക്കൊരു കസ്റ്റം ഫോം സെറ്റ് ചെയ്ത് വെബ്സൈറ്റിൽ എൻ്റർ ചെയ്തു നമ്മളത് ഇമെയിലേക്ക് വർത്തിച്ചു. Thank you.